നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആദിമോ വരുന്നുണ്ടല്ലോ. മോനെ മഴ എവിടെ? മോനെ മഴ എവിടെ പോയി? മഴ വാഷ്റൂമിൽ പോണോന്ന് പറഞ്ഞു ഓടിക്കളഞ്ഞു. വാഷ്റൂമിൽ പോണെന്ന് പറഞ്ഞു ഓടിക്കളഞ്ഞോ? എന്നിട്ട് നീ മോളെ തനിച്ചാക്കി പോന്നോ? ഇത്രയും നേരം മഴയെ നോക്കിയിരിക്കുന്നു, എന്നിട്ടും കണ്ടില്ല. തനിച്ചായപ്പോ എനിക്ക് പേടിയായതുകൊണ്ട് ഞാനിങ് വന്നു. അച്ഛമ്മ അച്ഛമ്മ ആദ്യമായിട്ട് ഇവിടെ നിക്ക്, ഞാൻ പോയി നോക്കിട്ട് വരാം. അവള് വാഷ്റൂമിൽ പോയപ്പോ മോൻ എന്താ കൂടെ പോവാതിരുന്നത്? ഞാനും ചെല്ലാന്ന് പറഞ്ഞതാ, അപ്പൊ അവള് എന്നെ കലകക്കി, അതാ പോവാങ്ങ. ഈ കൊച്ചിത് എവിടെ പോയതാ? ഇതിനെ കൊണ്ട് ഞാൻ തോറ്റു. എന്താ അമ്മ ഇവിടെ നിക്കുന്നേ? മഴ ഇതുവരെ വന്നില്ലേ? ഇല്ല ടീച്ചറെ, ആദി മോനെ എത്തി, എന്നിട്ട് മഴ മോള് വന്നില്ല. മഴ എവിടെ പോയി ആദി? മഴ വാഷ്റൂമിൽ പോണോന്ന് തുടങ്ങി പോയതാ. ഇത്രയും നേരം ഒരു വാഷ്റൂമിൽ പോക്കോ? ആദിമോന്റെ അച്ഛൻ മഴയെ തിരക്കി പോയിട്ടുണ്ട്. എന്തെങ്കിലും കണ്ട അത് നോക്കി നിക്കും, അതാ സ്വഭാവം. അച്ഛമ്മേ അച്ഛൻ വരുന്നു. മോളവിടെങ്ങി ഇല്ലേ ചരത്തെ? അവിടെയും കണ്ടില്ല. മോനെ അവൾ എവിടുത്തെ വാഷ്റൂമിലാ പോയതെന്ന് മോനൊന്ന് കാണിച്ചെന്നെ. മഴ വാഷ്റൂമിലൊന്നും പോയതായിരിക്കില്ല അച്ഛാ. ഇന്നലെ മുതൽ മഴ എം കെ മാസ്റ്ററിന്റെ വീട്ടിൽ പോണോന്ന് പറയുന്നുണ്ടായിരുന്നു. ഓട്ടോ പിടിച്ച് പോകാന്നാ എന്നോട് പറഞ്ഞത്. ഇന്ന് ഓട്ടോ കൂലിക്കുള്ള പൈസയും കൊണ്ടാ മഴ വന്നത്. എന്നെ വിളിച്ചു കൂടെ ചെല്ല, ഞാൻ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വാഷ്റൂമിൽ പോണോന്ന് എന്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ട് അവൾ അപ്പുറത്തെ ഗേറ്റിലൂടെ പുറത്തിറങ്ങി ഓട്ടോ പിടിച്ച് മാസ്റ്ററിന്റെ വീട്ടിൽ പോയതായിരിക്കുമെന്നാ എനിക്ക് തോന്നുന്നേ. അച്ഛമ്മ നമുക്ക് ഓട്ടോ സ്റ്റാൻഡിൽ നോക്കാം, വന്നേ. വാ മോനെ. അച്ഛമ്മ ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ തിരക്കിട്ട് വരാവേ. ചേട്ടാ ഒരു കുട്ടി ഇവിടെ വന്ന് ഓട്ടോ വിളിച്ച് പോകുന്ന കണ്ടായിരുന്നു. ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണോ? ഒരു അഞ്ചാറ് വയസ്സ് പ്രായമുള്ള. അതെ, കുട്ടി യൂണിഫോമിലായിരുന്നു. പ്രസാദേ, നേരത്തെ ഒരു കൊച്ചു വന്നേ ശ്രീകുട്ടി ഓട്ടോക്കാരനായിട്ട് സംസാരിക്കുന്ന കണ്ടായിരുന്നല്ലോ. അത് ഓട്ടോയിൽ കയറിയാ പോയത് തേവള്ളി ഭാഗത്തേക്ക്. ഉറപ്പാണോ ചേട്ടാ കുട്ടി പോയിന്നുള്ളത്? ആ ഞങ്ങൾ കണ്ടതാ, കുറച്ചു നേരം അയാൾ പോയിട്ട് വിട്ടു പോയിട്ടുണ്ട്. ശ്രീകുട്ടി എന്നാ ഓട്ടോയുടെ പേര്. ആ ശരി, താങ്ക്സ് ചേട്ടാ. അച്ഛമ്മ പേടിക്കാനൊന്നുമില്ല, മോളെ എങ്ങോട്ടാ പോയെന്ന് അറിഞ്ഞു, ഞാൻ പോയി കണ്ടുപിടിച്ചോളാം. അവൾ എവിടേക്കാ മോനെ പോയത്? അച്ഛമ്മ മഴ ഓട്ടോ വിളിച്ച് ദേ ആ വഴിക്ക് പോയെന്ന ഓട്ടോക്കാരൻ പറഞ്ഞത്. അയ്യോ എങ്കി വാ, നമുക്കൊരു ഓട്ടോ പിടിച്ച് അങ്ങോട്ട് പോവാ. അത് വേണ്ട അച്ഛമ്മ, അച്ഛമ്മ വന്ന ഹോട്ടലിൽ തന്നെ മോനെയും കൊണ്ട് സുന്ദരയുടെ വീട്ടിലോട്ട് പോയിക്കോ, ഞാൻ മഴയെ കണ്ടുപിടിച്ച് അങ്ങോട്ട് കൊണ്ടുവരാം. അയ്യോ മോളില്ലാതെ എനിക്ക് വീട്ടിലേക്ക് പോവാൻ പറ്റില്ല. സുന്ദര എന്നെ കൊന്നു കൊല വിളിക്കും, അവൾ എവിടെ പോയെന്ന് ചോദിക്കില്ലേ, ഞാൻ എന്താ പറയുക? അച്ഛമ്മ അച്ഛമ്മ കൂടുതലൊന്നും പറയണ്ട, സ്കൂളിൽ ഞാൻ വന്നിരുന്നു എന്ന് പറയണം. എന്നെ കണ്ടപ്പോ എം കെ മാസ്റ്റർ കാണുമെന്ന് മോള് വാശി പിടിച്ചു. ഞാൻ മഴയും കൊണ്ട് മാസ്റ്റർ അടുത്തേക്ക് പോയി, അത്രയും പറഞ്ഞാ മതി, ബാക്കിയൊക്കെ ഞാൻ വന്ന് സംസാരിച്ചോളാം. മോനെ അത് കുഴപ്പമാവോ? ഒരു കുഴപ്പമില്ല, അച്ഛമ്മ വേഗം ഓട്ടോ കയറി പോയിക്കോ, ഞാനേ മോളുടെ പുറകെ പോവാം. അങ്കിളെ
ഇതാവിടുന്ന് റൈറ്റ്. മോൾക്ക് ഈ വഴിയൊക്കെ നന്നായി അറിയാവോ? പിന്നെ എനിക്ക് വഴിയൊക്കെ അറിയാം. എന്നാലും എന്തിനാ മോളെ ഒറ്റയ്ക്ക് ഓട്ടോ പിടിച്ചു വരുന്നത്? ഒറ്റയ്ക്ക് ഓട്ടോ പിടിച്ചു വരാൻ എനിക്ക് ഒരു പേടിയുമില്ല. ഇനി നേരെ അങ്ങ് പോയാ മതി, വീടെത്തുമ്പോ ഞാൻ കാണിച്ചു തരാം. എങ്ങോട്ട് പോയെന്ന് അറിയാൻ വയ്യല്ലോ. നേരെ പോണോ റൈറ്റ് പോണോ? റൈറ്റ് പോയി നോക്കാം. മോനെ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? അതെ, അച്ഛൻ പറഞ്ഞ കണക്കെ മഴയുടെ അമ്മയോട് പറയാവൂ, അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും വഴക്ക് കിട്ടും. ചാമുണ്ടേശ്വരി കാത്തോണേ, നൂറു നൂറ് ചോദ്യങ്ങൾ വരും അവളുടെ, എല്ലാത്തിനും കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റണേ. ദൈവത്തിനെ വിളിച്ചോണ്ട് പോവാ, വാ മോനെ. മഴ എവിടെ അച്ഛമ്മ? മഴ ഇപ്പൊ ആകാശത്ത്, കുറച്ചു കഴിഞ്ഞ് പെയ്തിറങ്ങും. കാത്തിരുന്നോ നീ? എന്താ അച്ഛമ്മ, അച്ഛമ്മ എന്താ ഈ പറയുന്നേ? പിള്ളേരായാലേ മര്യാദയ്ക്ക് വളർത്തണം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ മോളെ ഇങ്ങനെ കൊണ്ട് നടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നീ ആയി നിന്റെ പാടായി. അങ്ങും തൊടാതെ പറയല്ലേ അച്ഛമ്മ, മഴ എവിടെ പോയി അത് പറ. വേറെ എവിടെ പോവാൻ? അവക്ക് എവിടെ പോവാനാ ഇഷ്ടം, അവിടെ പോയി. മോനെ നീ പറ, മഴ എവിടെ പോയി? എന്തിനാ ഈ പാവം കൊച്ചിനെ ചോദ്യം ചെയ്യുന്നേ? ഞാൻ തന്നെ പറഞ്ഞുതരാം. സ്കൂള് വിട്ട് നിന്റെ മോളെയും കൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നു, അപ്പൊ കാണാം. ദേ ഈ പാവം കൊച്ചിനെ വിളിക്കാനായിട്ട് അവന്റെ അച്ഛൻ ശരത്ത് വന്നു. ശരത്തിനെ കണ്ടതും നിന്റെ മോക്കൊരു പൂതിയിളകി. ആ അപ്പ എം കെ മാസ്റ്ററെ കാണണോന്നുള്ള ഒരേ വാശി. പിന്നെ എന്ത് ചെയ്യാനാ? പാവ ശരത്ത് അവളെ എടുത്ത് ബുള്ളറ്റിലിരുത്തി എം കെ മാസ്റ്ററെ കാണാൻ പോയിരിക്കേ. എം കെ മാസ്റ്ററിനെ കാണാൻ പോയിന്നോ? അച്ഛമ്മ എന്തിനാ സമ്മതിച്ചത്? പോണ്ടെന്ന് പറഞ്ഞുകൂടായിരുന്നോ? അയ്യോ, നിന്റെ മോളല്ലേ, അങ്ങ് പറഞ്ഞാലും മതി, അപ്പ തന്നെ അനുസരിക്കും. അതാ ഞാൻ പറഞ്ഞത്, ഇനി എന്നെ കൊണ്ട് വയ്യാന്ന്. നീയായി നിന്റെ മോളായി, ഈ പാവം കിളവി അങ്ങ് വിട്ടേക്ക്. അത് കൊള്ളാലോ, എങ്കി പിന്നെ ഞാൻ ശരത് സാറിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആ വിളിക്ക്, വിളിക്ക്, വിളിച്ചു ചോദിക്ക്, അപ്പൊ അറിയാലോ എന്താ സംഭവിച്ചെന്ന്. എങ്ങോട്ടാ പോണ്ടേ? ശേ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. സുന്ദരിയാണല്ലോ വിളിക്കുന്നത്, എടുത്താൽ എന്ത് പറയും? ശരത് സാർ ഫോൺ എടുക്കുന്നില്ലല്ലോ. അതെങ്ങനെ എടുക്കാനാ? വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ ഫോൺ എടുക്കാൻ പറ്റുമോ? കാറിലെങ്ങോ അല്ലല്ലോ, ബൈക്കിലല്ലേ?